ശിവറാം. ലാൻസ് നായിക്, ദി ആർട്ടിലറി സെഗ്മെന്റ്, നോർത്ത് ഈസ്റ്റ് റെജിമെന്റ്, കരീംനഗർ, ജമ്മു ആൻഡ് കാശ്മീർ. രാജ്യദ്രോഹത്തിന് കോർട്ട് മാർഷൽ കഴിഞ്ഞ് പട്ടാളക്കോടതിയുടെ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന എക്സ്ട്രീം സീക്രട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ ജവാൻ. അതെ, 100 കോടി ഇന്ത്യക്കാരിൽ ആർക്കു വേണമെങ്കിലും എന്നെ കൊല്ലാം. കൊല്ലുന്നവന് വീരശൃംഖല ഉറപ്പ്. ഇപ്പൊ ഉറക്കം കിട്ടാതെ കിടക്കയിൽ ഉരുണ്ടു പറയുന്ന കുറെ തമ്പുരാക്കന്മാർക്ക് ഞാൻ മരിച്ചാ പിന്നെ വിസ്കിയും വാല്യൂം കഴിക്കാതെ സുഖമായി ഉറങ്ങാം. റിലാക്സ് ശിവറാം, റിലാക്സ്. ഹൗ കാൻ ഐ റിലാക്സ് സർ? ഞാൻ ഫേസ് ചെയ്യുന്ന റിയാലിറ്റി, ദ വെരി ക്രൂവൽ ചീറ്റിംഗ് റിയാലിറ്റി അറിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമല്ല നിങ്ങൾ ആ റിലാക്സ് ചെയ്യില്ല. മനസ്സാക്ഷിയുള്ള ഒരു ഇന്ത്യക്കാരനും അവന് കഴിയില്ല. ഐ എം സോറി സർ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കരീംനഗർ ശരിക്കും ഒരു നഗരം തന്നെയായിരുന്നു. സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും ശേഷം ഒരു സ്ഥിരം യുദ്ധവേദിയായി തീർന്ന കരീംനഗർ തകർന്നടിഞ്ഞ് മനുഷ്യവാസരഹിതമായി. പട്ടാളത്തിന്റെ ശരിക്കും ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കീഴിലുള്ള അതിർത്തി പ്രദേശം. അയൽ രാജ്യത്ത് ആഭ്യന്തര കുഴപ്പമുണ്ടാകുമ്പോൾ അവരുടെ ഭരണാധികാരികൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഏതെങ്കിലും ഇന്ത്യൻ അതിർത്തികളിൽ ആക്രമണം അഴിച്ചുവിടുകയാണല്ലോ പതിവ്. അത്തവണ അത് കരീംനഗറിലായിരിക്കുമെന്ന് ഇന്റലിജൻസ് മെസ്സേജ് അനുസരിച്ച് ബി എസ് എഫിന് കൂടുതൽ ആധുനിക ആയുധങ്ങൾ എത്തിക്കാൻ പുറപ്പെട്ട ആർട്ടിലറി സപ്ലൈ കോറിന്റെ ഇൻചാർജായി. ദൂരെ മറ്റു ചില ഇന്ത്യൻ ആർമി വെഹിക്കിൾസ് കണ്ട് എനിക്ക് സംശയമായി. ആരായിരുന്നു അത്? ഒരുപക്ഷെ ശത്രു വേഷം മാറി വന്നതും? അല്ല, എന്റെ സീനിയർ ഓഫീസറായിരുന്നു മേജർ റൊണാക് സിംഗ്. എന്തോ ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് ഡൽഹിയിൽ ടി എൻ സി കഴിയാത്ത ആയുധങ്ങളായിരുന്നു അത്രേ ഞങ്ങളുടെ വണ്ടിയിൽ. ടി എൻ സി? അതെ, ടെസ്റ്റഡ് ആൻഡ് സർട്ടിഫൈഡ്. പുതിയ ആയുധങ്ങൾ വാർഫ്രണ്ട് ഉപയോഗത്തിന് കൊടുക്കുന്നതിന് മുമ്പ് മാനുഫാക്ചറിംഗ് ഡിഫെക്ട്സോ മറ്റ് തകരാറുകളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണമെന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന ഓക്കെ സർട്ടിഫിക്കറ്റിനാണ് ടി എൻ സി എന്ന് പറയുന്നത്. എനിക്ക് സംശയം തോന്നി, അത്തരമൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക്, ദാറ്റ്സ് ഇമ്പോസിബിൾ. എങ്കിലും സീനിയർ ഓഫീസറാണ് പറയുന്നത്. അതും ഞങ്ങളുടെ ചീഫ് ബ്രിഗേഡിയർ ഗിരിധർ ബർവയുടെ റിട്ടേൺ ഓർഡറും കാണിച്ച്. വാസ് ഇറ്റ് ഫേക്? നോ, അത് ഗിരിധർ ബർവയുടെ ഒപ്പ് തന്നെയായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എന്റെ ട്രക്കുകൾ മേജർക്ക് കൈമാറി. ടെസ്റ്റിംഗ് കഴിഞ്ഞ ആയുധങ്ങളുള്ള അവരുടെ ട്രക്കുകൾ ഏറ്റുവാങ്ങി അതിർത്തിയിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഇരുട്ടിൽ മേജർ റൊണാക് സിംഗിന്റെ പുറകിൽ ഞാൻ മറ്റൊരു ഇന്ത്യൻ ഓഫീസറെ കണ്ടത്. എന്തുകൊണ്ട് താനയാളെ ഓൺ ദ സ്പോട്ട് പിടിച്ചില്ല? എങ്ങനെ കഴിയും സാർ, എന്റെ സീനിയർ ഓഫീസറിന്റെ കൂടെ അതേ റാങ്ക് യൂണിഫോം ധരിച്ചാണ് അയാൾ നിന്നിരുന്നത്. നരേന്ദ്ര ഷെട്ടി എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ആ ബിസിനസ് മാഗ്നറ്റിന്റെ ചിത്രം ഏതോ ന്യൂസ് പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഷെട്ടിയാണെന്ന് ആ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ ഉറപ്പിക്കും? ഞാൻ കണ്ട ഓഫീസർ ഷെട്ടിയുടെ മുഖച്ഛായ ഉള്ള ഒരു ജയകുമാർ ആയിക്കൂടുന്നില്ലല്ലോ. പക്ഷെ അത് ജയകുമാർ ആയിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ അതേ രാത്രി ഏറെ വൈകേണ്ടി വന്നു. അംഗസംഖ്യയിലും ആയുധബലത്തിലും ഏറെ മുന്നിലായിരുന്നു ആർമി. അന്നത്തെ എൻകൗണ്ടറിൽ ദയനീയമായി പരാജയപ്പെട്ടു. നമ്മൾ തന്നെ നമ്മളെ തോൽപ്പിച്ചു. 167 ഭാരതപുത്രന്മാരാണ് അന്നൊരൊറ്റ രാത്രി കരീംനഗറിൽ വീണ് മരിച്ചത്. ജീവനോട് രക്ഷപ്പെട്ടത് ഒരേ ഒരാൾ മാത്രം, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഹവീൽദാർ രാജരത്നം. റൊണാൾഡ് സിംഗിന്റെ കൂടെ ഞാൻ കണ്ടത് നരേന്ദ്ര ഷെട്ടി തന്നെയാണെന്നും എന്തൊക്കെയോ കള്ളക്കളികൾ ആ രാത്രിയിൽ ആയുധ കൈമാറ്റത്തിൽ നടന്നിട്ടുണ്ടെന്നും എനിക്ക് ഉറപ്പായി. ഭാഗ്യത്തിന് അന്ന് ബേസ് ക്യാമ്പിൽ ഞങ്ങളുടെ ബ്രിഗേഡിയർ ഗിരിധർ ബർവ എത്തിയിരുന്നു. രാജരന്ദ്രനെയും കൂട്ടി ഞാൻ ബേസ് ക്യാമ്പിലേക്ക് പോയി. എന്റെ സംശയം ഞാൻ ബ്രിഗേഡിയറോട് തുറന്നു പറഞ്ഞു. യും പോലീസിന്റെയും കണ്ണുകൾ ഒരേ സമയം വെട്ടിച്ച്
കാശ്മീർ മുതൽ കേരളം വരെ ഒരു ഭാരത പര്യടനം. ടെറിഫിക്. മുഹമ്മദ് സാറിന്റെ കൈ പെട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ശിവറാമന്റെ അടുത്ത സ്റ്റെപ്പ്? മുഹമ്മദ് സാറിന്റെ കൈ പെട്ടതല്ല സുഹൃത്തെ, കീഴടങ്ങാൻ തന്നെ വന്നതാണ്. പൗലോസ് അച്ഛനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. പൗലോസ് അച്ഛൻ? അച്ഛനെ എങ്ങനെ അറിയാം? റാന്നിയിൽ എന്റെ സ്വദേശത്ത് അച്ഛൻ പണ്ടൊരു പോളിടെക്നിക്കിന്റെ പ്രിൻസിപ്പലായിരുന്നു. പക്ഷെ ഞാൻ നാട്ടിലെത്തിയത് റോയി അലക്സിനെ കാണാനായിരുന്നു. ആ കൊല്ലപ്പെട്ട ജേർണലിസ്റ്റ്? അതെ, അവൻ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഒരു മീഡിയ കവറേജിലൂടെ ഇന്ത്യൻ സൈന്യത്തിലെ ആയുധ ലോബിയെ തുറന്നു കാട്ടാതെ രക്ഷപ്പെടാനാവില്ലെന്ന് എനിക്ക് തോന്നി. തേടി നടന്നവനെ കണ്ടെത്തിയെങ്കിലും എന്റെ കഥ പറയാൻ കഴിഞ്ഞില്ല. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 18 അന്നാണ് ഞങ്ങൾ കണ്ടുപിരിഞ്ഞത്. അയാളാണ് ചക്രപാണി, ഡ്രാമ ഡയറക്ടർ, അക്ഷരമറിയാത്ത അക്കാഡമി അവാർഡ് വിന്നർ, നരേന്ദ്ര ഷെട്ടിയുടെ റൈറ്റ് ഹാൻഡ്. ഇന്ന് രാത്രി ഇവന്റെയൊക്കെ കള്ളി ഞാൻ പൊളിക്കും. ഓക്കെ ശിവറാം, യു ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. രാവിലെ കാണാം. ദാ എന്റെ ഫ്ലാറ്റിന്റെ താക്കോല്. അവൻ പിന്നെ മടങ്ങി വന്നില്ല. പിന്നീടാണ് ഞാൻ പൗലോസ് അച്ഛന്റെ അടുത്തെത്തിയത്. ആ റഹീം ഹാജി വധം, റോയി കൊലക്കേസ്, ഇത് രണ്ടും തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ ഷെട്ടിയും ചക്രവാണിയും നമുക്ക് ഡിങ് ഡിങ് അങ്ങ് പൊക്കിയാലോ സാർ? നോ, നമ്മുടെ ടാർഗറ്റ് വല്ലാതെ തിരിയുന്നു. ശിവറാം പറഞ്ഞതും നമ്മൾ ഇന്ന് എക്സ്പെരിമെന്റ് ചെയ്തതും കൂടി വെച്ച് നോക്കിയാൽ പിന്നെയും ഉണ്ടല്ലോ മിസ്സിംഗ് ലിങ്ക്സ്, ലൈക് ഫാദർ പൗലോസ്. ആ പൗലോസ് അച്ഛനായിരിക്കണം എല്ലാത്തിന്റെയും കിങ് പിൻ. എങ്കിലെന്തിന് അദ്ദേഹം ശിവറാമിനെ ഇങ്ങോട്ടയക്കണം? ഒരുപക്ഷെ കഥയറിയാതെ ആട്ടം കാണുകയാവണം. ലേത്ത് ചുമ്മാ പണിയില്ലാതെ കിടന്ന് തുരുമ്പെടുക്കുന്നത് കണ്ടപ്പോ ഞാൻ മലയാളം കൂടാതെ തമിഴ് പത്രത്തിൽ ഒരു ക്ലാസിഫൈഡ് അഡ്വർട്ടൈസ്മെന്റ് കൊടുത്തു. പീസ് വർക്കിന് ആർഡർ അന്വേഷിച്ചു. ആ പരസ്യം കണ്ട ഇയാൾ തേടി പിടിച്ചു വന്നത്. എന്നാലും എന്റെ തമ്പുരാനെ, ആ പരമദ്രോഹി എന്നെ കൊണ്ട് എന്ത് അക്രമമാണ് ചെയ്യിച്ചത്? അല്ല, അടുത്ത കൺസൈൻമെന്റ് എടുക്കാൻ എപ്പോ വരും? നാളെ കഴിഞ്ഞ്. എന്തിനാ അതുവരെ കാക്കുന്നത്? അവന്റെ അഡ്രസ് ഇവിടെ ഉണ്ടല്ലോ, ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം കള്ളനെ. ബുദ്ധിമുട്ടാവു വച്ചോ. നാഗപ്പ എന്ന പേരും അവൻ തന്ന മേൽവിലാസവും ഒക്കെ ഫേക്ക് ആയിരിക്കും. അച്ഛൻ ഒന്നും അറിയാത്ത പോലെ ആസ് യൂഷ്വൽ നാളെ കഴിഞ്ഞ് അവന് ലോഡ് കയറ്റി കൊടുക്കുക. വീൽ ഹുക്കൻ പളനി ആണ്ടവാ മുരുക. ആണ്ടലൂർ വിനായകരേ, ഇന്ന വാട്ടിയും വളക്കപ്പടി പണത്തെ കറക്റ്റാ കൊടുത്തിട്ട് വണ്ടി എടുപ്പാ. പൊന്നിച്ചമ്മേ ஐயா போய் சோடா கடை ஏதாவது சாப்பிட்டு வா. சரிங்க. ஐயா நான் தான் நாகப்பா. ஆமாங்க, கிளம்பியாச்சு. ஆமாங்க ஐயா. ஆமா ஆமா ஐயா. வைக்கட்டுமா? சார்ஜ் ஜாஸ்தி ஆகும் ஐயா. சரிங்க ஐயா. ஐயா, பொந்தலூர் வரைக்கும் ஒரு ஆள் லிஃப்ட் கேக்குறாங்க. லிஃப்ட் கிஃப்ட் ஒண்ணு முடியாது, நீ வண்டி அடியா. இச்சிருந்து மாறிடுனே வல்லு வாரணாச்சி. கடவுளே, அம்மா பொந்தலூர் பட்டிக்காடாச்சே, ஐயாவுக்கு அங்க என்ன பிசினஸ்? அவட பிரத்யேகிச்சு பிசினஸ் ஒன்னும் இல்லடோ. ഒരുത്തനെ കാച്ചണം, അതിപ്പൊ വെടിവെച്ചു കൊല്ലണോ അത് അവിടെ ചെന്ന് കത്തിയെടുത്ത് കുത്തിമലത്തണോ എന്ന് അവിടെ പോയിട്ട് തീരുമാനിക്കും. നല്ല അന്തസ്സുള്ള അയ്യങ്കാർ കുടുംബത്തിൽ പിറന്നാനെ കയറി പൊന്നിച്ചാമി എന്ന് വിളിക്കുന്നു. അയാൾ ഗുരുമൂർത്തി. പൊന്നിച്ചാമി എങ്ക? പൊന്നിച്ചാമി അല്ല മേലെ അനപ്പിയാച്ചു. കടവുളി കൊല പൊന്നിയാച്ചു. ഗുരുമൂർത്തി വണ്ടിയുടെ
ശിവകാശി ബിരുദ നഗർ എങ്ങോട്ടാണോ? എന്താണോ ഒരു വെപ്രാളം? ബന്ധം കിന്തോന്നില്ല കാര്യം പറ. കൊഞ്ചോ കൊഞ്ചും കിഞ്ചും ഒന്നും കിടയാത്, കറക്റ്റാ ചൊല്ലടാ. ഇത് തന്നെ ശരിയാണ് ശിവകാശി റൂട്ട്. ആമയല്ല പാമ്പ്. ആണാ നാമ പോക വേണ്ടി ഏട്ടൻ, ശിവകാശി ഇല്ല സാർ. കുർത്തി വണ്ടി എടുത്ത് സത്യം പറടാ. എവിടെ കടയിലോട്? എനക്ക് തെരിയാ സാർ. എനക്ക് തെരിയാ സാർ. നാ വെറി ഏജന്റ് സാർ. இந்த வண்டியில இருக்கிற லோடு எங்க போய் சேரும், யாருகிட்ட சேரும், எனக்கு ஒண்ணுமே தெரியாது சார். பின்ன ரூட் சரியில்லைன்னு நீ பரஞ்சதோ? அது உண்மை சார். ஆண்டலூர் வரைக்கும் தான் எனக்கு டியூட்டி சார். ஆண்டலூர் எது கோத்தாளத்துலடா? சென்னை ரூட் சார். சென்னை ரூட்ல எவ்வளவு? கோயம்புத்தூர்ல இருந்து லெப்ட், செந்தாபூர்ல இருந்து லெப்ட். அவட எந்தாடா பிசினஸ்? லாரி சாவிய அங்க விநாயகர் சில பக்கம் வைக்கணும். அங்க என் பணம் கரெக்டா வரும். பணத்தை எடுக்கணும், ஜீப்ல ஏறணும், இடத்த காலி பண்ணும், அவ்வளவுதான் சார். அங்க இருந்து இந்த லோடு யார் எடுத்துட்டு போகும்? தெரியாதுங்க சார். திரும்பி பார்க்காமலே போயிடணும். அதான் ஐயாவோட ஆர்டர். ஒருவேளை திரும்பி பார்த்தேன்னு வச்சுக்க, அவ்வளவுதான் சார். இதை விட பெரிய துப்பாக்கி அவங்க கிட்ட இருக்கு சார். நான் புள்ள குட்டிக்காரன் சார். உயிர் மேல ஆசை இருக்காதா சார்? ஆர்டவன் எந்த ஆளோட பேரு? ராஜமாணிக்கம். ராஜமாணிக்கம். ராஜமாணி. தெரியாதுங்க சார். இந்த பிசினஸ் ஆரம்பிக்கும் போது முதல் முதல்ல ஒரே ஒரு வாட்டி தான் சார் நான் பாத்துருக்கேன். மீதி பிசினஸ் எல்லாம் போன்ல தான் சார். எத்தனை இடம் என்ன நம்பர்? 9843059696. பரிஜியம் தோணுன்னில்லோ. ஒன்னு വിളിച്ചു നോക്കിയാലോ? വേണ്ട, അതൊരു പക്ഷേ രാജമാണിക്യത്തിന് റോങ് സിഗ്നൽ ആയാലോ. റിവേഴ്സ് സ്ട്രൈറ്റ് വേണ്ടല്ലോ. ഹലോ, ഹലോ. ആണ്ടവാ, നീ ഇതാപ്പാ കാപ്പാത്തണോ? വണ്ടി എടു, വണ്ടി എടു. വണ്ടി വിട്ടോ. സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ സാറേ. ആരാടാ നീ? ജോസഫേ. എങ്ങടാ? Yeah.